നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രക്തശാസ്ത്ര രക്തവാസ്തുശാസ്ത്ര സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ തത്സമയം വിളിച്ചു തുടങ്ങാം പ്രശസ്ത ആസ്ട്രോ ജംമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ സംശയങ്ങൾ ചോദിക്കാം എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് നമുക്ക് ആരംഭിക്കാം ഇന്ന് ശനിയാഴ്ചയാണ് ശനിയുടെ നിറം 8 ആണ് അല്ല ശനിയുടെ നമ്പർ 8 ആണ് നീല നിറമാണിന്ന് ഇന്ന് 1190 ആണ്ട് തുലാമാസം 8 ആം തീയതി വിശാഖ നക്ഷത്രം 57 നാഴിക 29 വിനാഴികയ്ക്കുണ്ട് നീതിനിഷ്ഠയും ഈശ്വരഭക്തിയും മേധാശക്തിയും വിശാഖ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് മിക്കവരും സുന്ദരി സുന്ദരന്മാരും തേജസ്വികളുമായിരിക്കും പലർക്കും മാതാവിൽ നിന്ന് ഉള്ള അനുഭവം കുറയും ജീവിതത്തിൽ പടിപടിയായി ഉയർച്ച വരിക്കുന്നവരും അവസാന കാലത്ത് ദുരിതാതികളെ കൊണ്ട് വിഷമിക്കുന്നവരുമായിരിക്കും വിശാഖ നക്ഷത്രക്കാർ പൊതുവെ കാണുന്നത് ആർഭാടത്തിന് ഒട്ടും പിന്നിലായിരിക്കില്ല നവംബർ മുതൽ 7 ശനിയുടെ കാഠിന്യം കുറയും പിന്നെയുള്ള 2.5 വർഷം കൂടെ ഉണ്ടെങ്കിൽ പോലും അത് ഓരോ ദിവസവും അത് കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊരു പ്രശ്നം ചേരുകയാണ് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് അനമ്മ ഓക്കെ എന്റെ മകന്റെ അറിയാനാണ് ശരി പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1990 ഡിസംബർ 14 രാത്രി 8:25 ജനിച്ചത് കോട്ടയത്തെ December 14 രാത്രി 8:25 കോട്ടയം എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ അവന്റെ ഭാവി അവന്റെ വിവാഹകാര്യവും ജോലിക്കാര്യവും ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട് വിശാഖ നക്ഷത്രമാണോ അതെ അതെ വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിൽ പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് ഉണ്ടാകുന്നത് ഇതിനകത്ത് വളരെയധികം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ജാതകമാണ് ഹംസയോഗം എന്ന് പറഞ്ഞ ഒരു യോഗം ഇതിനകത്തുണ്ട് പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഇപ്പോൾ 7 ശനി നടക്കുകയാണ് ഭാവിയിൽ ഈ ഹംസയോഗത്തിൻ്റെയൊക്കെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ ഇതിനകത്ത് 7 ശനിയുടെ ആദ്യത്തെ 2.5 വർഷം കഴിയുകയാണ് ഈ 2 നവംബറിൽ അതിനുശേഷമുള്ള 2.5 വർഷമാണ് അതിൻ്റെ കാഠിന്യം കൂടുതലുള്ള സമയം ലാസ്റ്റ് 2.5 വർഷം അതിൻ്റെ ആ കാഠിന്യം കുറഞ്ഞ് തീരുകയാണ് അപ്പം അത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ചാണ് പറയുന്നത് ജനിച്ച സമയത്ത് വെച്ച് ബുധദശ നടക്കുകയാണ് ബുധദശ ഇതിനകത്ത് അനുകൂലമാണ് അപ്പോൾ ഈ 7 ശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ജീവിതത്തിൽ ഉയർച്ചയാണ് ഈ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് 12 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് വ്യാഴവട്ടം എന്നൊക്കെ പറയും അപ്പം അവിടെ തന്നെയാണ് ലഗ്നം ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാശി ആ സ്ഥലത്തെ ഫേസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഹംസയോഗമുള്ളവർ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും കരിയർ വൈസും ഒക്കെ വളരെ ഉന്നതിയിൽ ജീവിക്കണമെന്നാണ് അതൊക്കെ ഏറ്റവും നല്ല ഒരു തുടർന്ന് നിൽക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പം 7 ശനിക്കാലത്ത് മാറ്റം നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കുകയില്ല അതുകൊണ്ട് നമുക്കറിയാമല്ലോ ഒരു ചീത്ത സമയത്ത് നമുക്ക് മാറ്റമൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുമ്പം ആ തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട് ശനി ബുദ്ധിക്ക് മന്ദത ഉണ്ടാക്കുന്നതാണ് അപ്പം ഏറ്റവും നല്ലത് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ തുടരുന്നത് തന്നെയാണ് ഇപ്പൊ വിവാഹത്തിൻ്റെ ഇതിനകത്ത് താമസം ഉണ്ടാകുന്നതാണ് 7ാം ഭാവം വിവാഹഭാവത്തിൽ ഒരു നീചഗ്രഹം നിൽക്കുകയാണ് അതുകൊണ്ട് ഒത്തിരി ആലോചനകളൊക്കെ വേണ്ടി വരും രണ്ടായിരത്തി 2017 കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ നല്ല വിവാഹമായിരിക്കും വിവാഹത്തിൻ്റെ അധിപനായ ഗ്രഹം ഏറ്റവും അനുകൂല സ്ഥാനത്ത് നിന്ന് ശുക്രൻ്റെ കൂടെ നിൽപ്പുണ്ട് അപ്പം നല്ല വിവാഹമൊക്കെ ആയിരിക്കും പക്ഷേ ധാരാളം ആലോചനകൾ വേണ്ടി വരും ഒരു പറ്റിയ ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഇപ്പം സമയത്തിൻ്റെ ഒരു സമയപരിമിതി മൂലം വീണ്ടും അടുത്ത ദിവസം വിളിക്കുക വിളിച്ചതിൽ വളരെയധികം നന്ദി
അതുപോലെ പ്രഷയുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്കൊരു എസ് എം എസിലേക്ക് പോവാം. 1985 സമയം 2:30 PM കാലിക്കറ്റാണ്. ചതയ നക്ഷത്രമാണ്. ഇപ്പം കണ്ടശനി തുടങ്ങുകയാണ്. ഈ 2nd നവംബർ മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. ശനി വളരെ മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നത്, അതായത് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധാരാളം കാര്യങ്ങളിൽ നിരാശ തോന്നുന്ന സന്ദർഭങ്ങളുണ്ടാകും. തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ ഉയർച്ച താഴ്ചകളും സ്ഥാനചലനങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ജന്മ ഏതാണെന്ന് ഇവിടെ ചോദിച്ചിരിക്കാം. അനുകൂല ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ഇപ്പം ശനി ദശ നടക്കുക ഇവിടെ ചെയ്യുകയാണ്. പക്ഷേ ശനിയുടെ ഒരു രത്നം ബ്ലൂ സഫയർ ധരിക്കുന്നത് ഈ ശനി ദോഷത്തെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല ഈ ജാതകത്തിൽ ബ്ലൂ സഫയർ എന്ന് പറയുന്നത് ബെർത്ത് സ്റ്റോൺ കൂടാണ്. അതുകൊണ്ട് ഈ ഏഴ് ശനിയുടെ സോറി കണ്ട ശനിയുടെ ദോഷം കുറയ്ക്കാനും ശാരീരികമായ ആവശ്യകതകൾ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാനും ഏറ്റവും അനുകൂലമാണ് ബ്ലൂ സഫയർ. 2.5 to 3.25 carat വരെയുള്ള ബ്ലൂ സഫയർ വലത്തെ കയ്യിലെ നടുവരൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. രജിസ്ട്രേഷൻ മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം. ബിനു. ഓക്കേ, പറയൂ. ബിനു അബുദാബി. ബിനു പറയൂ. ബിനു പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? അനുജന്റെ കാര്യമാണ്. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 9/10/1978. സമയം രാവിലെ 8 മണി. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കൊല്ലം. പൂരാട നക്ഷത്രമാണ്. അതെ. എന്താ അറിയണ്ടേ? ഭാവിയെ പറ്റിയും കല്യാണം എന്ന് നടക്കുന്നത്. ഇപ്പം ഈ 2nd തീയതി മുതൽ 7 ശനി എന്ന് പറഞ്ഞൊരു ചീത്ത സമയം വരികയാണ്. അത് 7.5 വർഷത്തേക്കുണ്ട്. അത് അത്ര അനുകൂലമല്ല. ശനി നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. അപ്പം ശനി ശത്രുവിനെ പോലെ പെരുമാറും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും മനസ്പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. 7ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് ചൊവ്വാദശയിൽ ഏതായാലും വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. 2014 സോറി ഒക്ടോബർ 2014 മുമ്പ് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒത്തിരി ആലോചനകൾ വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ആയിക്കഴിഞ്ഞു, 29 ഇപ്പം തീരുകയാണ്. അത് കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദശാകാലത്ത് രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിനും ഒരു സ്ത്രീ പുരുഷന്മാരെ യോജിപ്പിക്കാനുള്ള ഒരു ഗ്രഹമുണ്ട്. ഗ്രഹത്തിൻ്റെ ബലം അതിനുണ്ട്. അതുകൊണ്ട് രാഹുദശ തുടങ്ങുന്ന സമയത്തും വിവാഹം നടക്കാവുന്ന സമയമാണ്. ഈ 7ാം ശനിക്കാലത്ത് പലപ്പോഴും വിവാഹം നടക്കുന്നത് അവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 7ാം ശനിക്കാലത്ത് വിവാഹം നടക്കാറുണ്ട്. എന്താ രാഹു അല്ല രാഹുദശ ഇപ്പം അതിൻ്റെ രാഹുവിൻ്റെ ആദ്യം എന്ന് പറയുന്നത് രാഹുദശയിൽ രാഹുവിൻ്റെ അപഹാരം തന്നെ നടക്കുകയാണ്. അത് 29/10/2014 തൊട്ട് 29/10/2032 വരെയാണ് രാഹുദശ. അപ്പം ആദ്യത്തെ ഒരു 1.5 വർഷത്തിന് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്.
എന്തായാലും ബിനു വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ വാസ്തു രത്ന ശാസ്ത്ര സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബുന്ദ്രേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ജെറിൻ. ജെറിൻ, ഡേറ്റ് ഓഫ് ബർത്ത്? എന്റെ പേര് ജെറിൻ. ജെറിൻ പറഞ്ഞോളൂ. 1986 24/3/1986 അല്ലേ? ഇരുപത്താറാം തീയതി ഏതായാലും പൂരം വരത്തില്ല, അത്തം തന്നെയാണ്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പം 24/3/1986 24/3/1986 പൂരമാണ്. അപ്പം പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഈ 2 നവംബർ മുതൽ കണ്ടേഷനി തുടങ്ങുകയാണ്, 2.5 വർഷത്തേക്കുണ്ട്. സെപ്റ്റംബർ 2017 വരെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവുകളും അപ്രതീക്ഷിത ചെലവുകളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. ജോലിക്ക് സ്ഥാനചലനങ്ങളൊക്കെ വരാവുന്നൊരു സമയമാണ് ഈ ശനി. കാരണം മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചോളം 2015 ഫെബ്രുവരി വരെ ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അതായത് ശനിയുടെ അപഹാരം എന്ന് പറയുന്നത് ജനിച്ച സമയത്തെ വെച്ച് പറയുന്നതും ഈ കണ്ടശനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചുമാണ്. ഈ രണ്ട് ഗ്രഹനിലയുടെയും കൂടെയുള്ള സമ്മിശ്രമായ ഫലം അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം രണ്ട് രീതിയിലും ശനി ബാധിച്ചിരിക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള മനഃപ്രയാസവും ദുഃഖമൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഭാഗ്യരത്നമായ ശനിയുടെ തന്നെ ബ്ലൂ സഫയർ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏത് ഗ്രഹത്തിനും ബലം കൂടുമ്പോൾ അതിൻ്റെ ആ ചീത്തത്വം കുറയും. ഒരു ബ്ലൂ സഫയർ 3 മുതൽ 4 കാരറ്റ് വരെ വലത്തെ കയ്യിലെ നടുവരൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. 2015 ഫെബ്രുവരി 2nd വരെ. ജെറിൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങളും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.